നമസ്കാരം. ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹം നമ്മുടെ മുൻ മന്ത്രിയായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു, അതിലുപരി തികഞ്ഞ മതേതരവാദിയായിരുന്നു, ദേശീയവാദിയായിരുന്നു. അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചില വാക്കുകളുണ്ട്, പൊന്നിൻ വിലയുള്ള വാക്കുകൾ എന്ന് തന്നെ പറയാം. അത് കുറച്ച് മാധ്യമപ്രവർത്തകരുടെ മുന്നിലായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മരണം വരെ അദ്ദേഹം തികഞ്ഞ മതേതരവാദിയായിരുന്നു, ദേശീയവാദിയായിരുന്നു, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സംസ്കാരങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന വ്യക്തി തന്നെയായിരുന്നു ആര്യാടൻ മുഹമ്മദ് എന്ന രാഷ്ട്രീയക്കാരൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും ഒരു നഷ്ടം തന്നെയാണ്. ഇനി എന്താണ് അദ്ദേഹം അന്ന് പറഞ്ഞത് എന്നല്ലേ കേട്ടു നോക്കുക. ഇന്ത്യയിൽ ആരാ മുസ്ലിം, ആരാ ക്രിസ്ത്യാനി? 1582 സെന്റ് തോമസ് വന്നു, അന്ന് ഹിന്ദു രാജാക്കന്മാരല്ലേ സ്വീകരിച്ചിരുത്തിയത്, അവരല്ലേ കൺവെർഷനില് സൗകര്യം ചെയ്തു കൊടുത്തത്, അങ്ങനല്ലേ ക്രിസ്തു മതം ഉണ്ടായത്, അന്നല്ലേ 7.5 കുരിശു വെക്കാൻ സമ്മതിച്ചത്, അങ്ങനല്ലേ ക്രിസ്ത്യാനി ഉണ്ടായത്. അത് കഴിഞ്ഞു 8-ാം നൂറ്റാണ്ടിലല്ലേ അറബികൾ വരുന്നത്, അന്നിവിടെ ഒരാൾ മുസ്ലിം ഉണ്ടോ ഇന്ത്യയിൽ? ആ അറബികളെ സ്വീകരിച്ചത് ആരാ? ഹിന്ദു രാജാക്കന്മാര്, നമ്മളെ സാമൂതിരിപ്പാടിനെ പോലത്തെ ആളുകള്. അവരെ കുടിയിരുത്തി പ്രത്യേക സ്ഥാനപ്പേര് കൊടുത്തു, കൺവെർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. പല മുസ്ലിം ഹിന്ദു അമ്പലം പള്ളിയായില്ലേ, പല ഹിന്ദു അമ്പലം ചർച്ചായില്ലേ? എന്താ കാരണം? ഹിന്ദുമതം ഈ പറയുന്ന രൂപത്തിലുള്ളൊരു മതമല്ല. ഹിന്ദുമതം സഹിഷ്ണുതന്റെ മത, ഹിന്ദുമതം ഇസ്ലാം മതം പോലെ ക്രിസ്തു മതം പോലെയുള്ളൊരു മതമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ ഒരു മുസ്ലിമും വരൂല, ഒരു ക്രിസ്ത്യാനിയും വരൂല, അവിടെ ഹിന്ദു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ലോകത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും കാണാത്ത ഒരു കൾച്ചറുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. അത് മാറ്റാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ചിലർക്ക് ഇങ്ങനെ ചില പ്രോബ്ലം ഉണ്ടാക്കാം എന്നല്ലാതെ മറ്റോ. തങ്ങളെ പേരെന്താ? എന്റെ പേര് ആര്യാടൻ മുഹമ്മദ്. നമ്മളെ വാപ്പാന്റെ 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 വാപ്പ ആരാ? ഹിന്ദു അല്ല, അതൊന്നും ഇല്ലല്ലോ. ക്രിസ്ത്യൻ ഔസേപ്പ്, ജോസഫ്, ജോസഫിന്റെ ആരാ? ഹിന്ദു. അപ്പോ ആ ഒരു കൾച്ചർ നമുക്കുണ്ട്. അത് ഒരു ഹിന്ദുമതം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ് അത് ഒരു കൾച്ചറാണ്, അതൊരു വേ ഓഫ് ലൈഫാ, ഒരു സംസ്കാര, ഒരു ജീവിത രീതിയാ. അദ്ദേഹം എത്ര സുന്ദരമായിട്ടാണ് അത് അവതരിപ്പിച്ചത് എന്ന് നോക്കുക. അതിന്റെ അവസാന ഭാഗമായപ്പോഴേക്കും മാധ്യമപ്രവർത്തകരിൽ ആരോ ഒരാൾ, ഒരു വനിതാ മാധ്യമപ്രവർത്തകയായിരിക്കണം, എന്തോ ഒരു ചോദ്യമായിട്ട്, ഒരു ഉടങ്കൽ ചോദ്യമായിട്ട് ചെന്നു എന്ന് തോന്നുന്നു. എന്നാലും അതിന് നല്ല ചുട്ട മറുപടിയാണ് അദ്ദേഹം അതിന്റെ അവസാന ഭാഗത്ത് കൊടുക്കുന്നത്. അതോടുകൂടി ആ മാധ്യമപ്രവർത്തകയ്ക്കും മതിയായി കാണണം. അക്കാലത്തും ഇക്കാലത്തും എല്ലാം പലപ്പോഴും ഈ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഈ ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുകയും കുത്തിത്തിരിപ്പ് ചോദ്യമൊക്കെ ചോദിക്കുന്നത് എന്ന് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മൾ പോപ്പുലർ ഫ്രണ്ടിനെ പറ്റിയുള്ള ചർച്ചകളിലൊക്കെ അനാവശ്യമായിട്ട് അവിടേക്ക് RSSനെയൊക്കെ വലിച്ചിടുന്നതായിട്ട് കാണാം. RSSനെ നിരോധിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതേപോലെ തന്നെ ദ്രൗപദി മുർമു, ഇവരെയൊക്കെ എടുത്ത് മാറ്റണമെന്നാണ് ഭരിക്കുന്ന, അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെയൊക്കെ സഹിതം നിരോധിക്കണമെന്ന് പറയുമ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം. പക്ഷേ എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ കിണറ്റിൽ ചാടി നികേഷിനെ പോലെയുള്ളവർ കിടന്ന് ന്യായീകരിക്കുന്ന കാണുമ്പോൾ എത്ര ഔന്നിത്യമുള്ള വ്യക്തിയായിരുന്നു ആര്യാടൻ മുഹമ്മദ് എന്ന് നമുക്ക് മനസ്സിലാവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.